ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ ചാനലിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു പരിപാടിയാണ്. എന്നാൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഫ്രിഡ്ജാണ്. IFBയുടെ ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജാണ്, പോഡ് ബൈ ഇടെക്. സോ ഇടെക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു സെഗ്മെൻറ്റിൽ വരുന്ന IFBയുടെ ഒരു ഫ്രിഡ്ജാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ, ആ ഒരു ഫ്രിഡ്ജും കൊണ്ടിറങ്ങിയിട്ടുണ്ട്, എന്താണ് ഫ്രിഡ്ജിൻ്റെ അകത്ത് പ്രത്യേകതയായിട്ടുള്ളത്, നോർമൽ ഫ്രിഡ്ജല്ലേ എന്ന്. പക്ഷേ ഇതൊരു നോർമൽ ഫ്രിഡ്ജല്ല, AI എനേബിൾഡ് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ്, അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്ന ഒരു ഫ്രിഡ്ജാണ്. എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം നോക്കാം. നോർമലി നമ്മളൊരു ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഫ്രിഡ്ജ് കാണുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, തുറന്നു പോകുമല്ലേ. അതേപോലെ നമുക്ക് ഈ ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കാം. സോ ഇതാണ് ഫ്രിഡ്ജിൻ്റെ അകം. നമുക്കിപ്പോൾ ഒരുപാട് സാധനങ്ങൾ വെക്കാനില്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ഒരു മോൺസൂൺ എനർജി ഇവിടെ ഉണ്ടായിരുന്നത് എടുത്ത് നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്ത് എടുത്ത് പറയേണ്ട രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കര സ്പേഷ്യസ് ആണ് ഈ ഒരു ഫ്രിഡ്ജ്. അത് മാത്രമല്ല, ഈ സ്പേസ് അവരെങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നതെന്നും കൂടി നമ്മൾ ഓരോന്നായിട്ട് എടുത്തെടുത്ത് നോക്കണം. കാരണം സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഈക്വൽ സ്പേസ് ഓരോന്നിനും കൊടുത്തിട്ടാണ് അവരിത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഏതെങ്കിലും ഒരു സാധനം വെക്കാനായിട്ട് സ്ഥലം കുറയുകയും ഏതെങ്കിലും ഒരു സാധനം വെക്കാനായിട്ട് സ്ഥലം കൂടുകയൊന്നുമില്ല, എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിത് ആ മേളിൽ 1, 2, 3, 4 ഫോർ ലെയേഴ്സ് വരുന്നുണ്ട്. നല്ല സ്പേസ് ഉള്ള ട്രേസ് ആണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വയ്ക്കാം. ഏറ്റവും താഴത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിളും വെക്കാൻ പറ്റുന്നത്, അതും ഹെൽത്തി ആയിട്ടും ഫ്രഷ് ആയിട്ട് ക്രിസ്പ് ആയിട്ടും വെക്കാൻ പറ്റും. ഇതെന്താണ് IFB പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ഫ്രിഡ്ജുകളുണ്ട് അതിനകത്ത് നമ്മൾ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ, കുറച്ച് ദിവസം ഫ്രിഡ്ജിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് കഴിയുന്ന സമയത്ത് അതൊരു വല്ലാത്ത പരിവാവും. അങ്ങനെയൊന്നും സംഭവിക്കാതെ ഫ്രഷായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അവരിതാ ഈ ഒരു സാധനം ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഒന്നിയിൽ ഫ്രൂട്ട്സ് വയ്ക്കാം, അല്ലെങ്കിൽ വെജിറ്റബിൾസ് വയ്ക്കാം. എന്നിട്ട് ഇതിവിടെ ആയിട്ട് ഒരു ബട്ടൺ ഉണ്ട്, അത് നമുക്ക് സ്ലൈഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കാം. ഫോർ എക്സാമ്പിൾ, ഫ്രൂട്ട്സ് വയ്ക്കുന്ന സമയത്ത് ഫ്രൂട്ട്സിലേക്ക് കൊണ്ടിടാം, വെജിറ്റബിൾ വയ്ക്കുന്ന സമയത്ത് വെജിറ്റബിളിലോട്ട് കൊണ്ടുവയ്ക്കാം. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡിൽ വരുന്ന സമയത്ത് നമുക്ക് മുട്ട വയ്ക്കാനുള്ള സ്ഥലമുണ്ട്, ഡയറി, അതായത് നമ്മുടെ ചീസ് ബട്ടറൊക്കെ വെക്കാനായിട്ടുള്ള സ്ഥലമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ബോട്ടിൽസ് വയ്ക്കാം, പിന്നെ ഒരു യൂട്ടിലിറ്റി ബിന്നുണ്ട്, പിന്നെ നമുക്ക് ഇവിടെ കുറച്ചുകൂടി വലിയ ബോട്ടിൽസ്, അതായത് 2.25 ലിറ്റേഴ്സ് വരെയുള്ള ബോട്ടിൽസ് നമുക്കിതിനകത്ത് വെക്കാനായിട്ട് പറ്റും. പിന്നെ താഴത്തെ കമ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു സറൗണ്ട് കൂൾ ടെക്നോളജി ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്, അതായത് നമുക്ക് എല്ലാ ഭാഗവും ഈക്വലായിട്ട് തണുക്കും. ഇത് നമ്മുടെ റെഫ്രിജറേറ്ററിൻ്റെ മെയിൻ പാർട്ട്. ഇനി ഫ്രീസർ, ഫ്രീസറിലേക്ക് വരുന്ന സമയത്ത് ഒരു ജ്യൂസ് കൊണ്ട് ചുമ്മാ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഐസ് ട്രേ, ജസ്റ്റ് ഈസി ആയിട്ട് നമുക്ക് പുറത്തെടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഐസ് ട്രേ. ഈ ഐസ് ട്രേയുടെ പ്രശ്നം എന്താണെന്ന് അറിയാമോ, പൊതുവേ അതായത് ഇതിൻ്റെ അകത്തുനിന്ന് ട്വിസ്റ്റ് ചെയ്ത് എടുത്ത് വലിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പം നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റ് മാത്രമായിട്ട് ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് യൂസ് ചെയ്യാം. ഇവിടെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് വന്ന് കിടക്കും, ഒരു ട്രേക്കകത്ത് നമുക്ക് ഐസ് ക്യൂബ്സ് കിട്ടും. ഐസ് ഉണ്ടാക്കുന്ന കാര്യം നോക്കുന്ന സമയത്ത് നമുക്ക് ഫാസ്റ്റായിട്ട് ഐസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ഫ്രീസിങ് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നോർമലി വെക്കണമെങ്കിൽ നോർമലി വയ്ക്കാം, ലോ വേണമെങ്കിൽ ലോ വയ്ക്കാം, ഹൈ വേണമെങ്കിൽ ഹൈ വയ്ക്കാം. അത് നിങ്ങൾ ഇതിൻ്റെ അകത്ത് വയ്ക്കുന്ന സാധനം പോലെ ഇരിക്കും. ഇപ്പോൾ മീനും ചിക്കനും മീറ്റൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഹൈയിൽ വയ്ക്കുക, അല്ല ചെറിയ സാധനങ്ങളൊക്കെ ആണുള്ളൂ എന്നുണ്ടെങ്കിൽ നോർമലിൽ വയ്ക്കുക. ഇനി അതുമില്ല, വീണ്ടും കുറച്ച് അധികം തണുപ്പ് വേണ്ടാത്ത സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ ലോയിൽ വയ്ക്കുക. ഹൈയിൽ ഐസ്ക്രീംസ് ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ടെങ്കിൽ ഹൈയിൽ വയ്ക്കണം. പിന്നെ ഇവിടെ നമുക്ക് ഐസ്ക്രീംസ് വെക്കാനായിട്ടുള്ളൊരു ഒരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞില്ല, ആ ഒരു സ്പേസ് മൊത്തം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഫ്രോസൺ ഫുഡ്. അപ്പോൾ ഈ ഫ്രോസൺ ഫുഡിൻ്റെ അവിടെ നിങ്ങൾക്ക് എന്ത് സാധനം വേണമെങ്കിലും വെക്കാം. ഫോർ എക്സാമ്പിൾ യോഗട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഈ ഫ്രോസണായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളത് അതൊക്കെ. ഒരു ഫ്രിഡ്ജിൻ്റെ അകത്ത് കൺവേർട്ടബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളത് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കണേ. കാര്യം വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജ് എന്തുവാണ് ഇങ്ങനെ ചുമ്മാ പോയി സാധനങ്ങൾ വെച്ചെടുക്കുക എന്നുള്ളത്, അതല്ല. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ 7-to-1 മൾട്ടി മോഡിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എന്താണ് മൾട്ടി മോഡെന്ന് ഞാൻ പറഞ്ഞുതരാം. ദാ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ മോഡ് സെലക്ട്. ഈ മോഡ് സെലക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ തണുക്കുന്ന രീതി നമ്മുടെ ഇഷ്ടത്തിന് മാറ്റാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഓട്ടോ കൂൾ. ഓട്ടോ കൂൾ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് മൊത്തം കൂളായിക്കോളും. ഇനി ടെർബോ ഫ്രീസർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രീസർ നിങ്ങൾക്ക് ഭയങ്കര ഫാസ്റ്റായിട്ട് ഫ്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ മോഡ് ബട്ടണിൽ ഒന്നുകൂടി അമർത്തി കഴിഞ്ഞാൽ ടെർബോ ഫ്രീസ് ആവും. ഫ്രിഡ്ജിൻ്റെ കംപ്രസറിൻ്റെ എല്ലാ എഫിഷ്യൻസി എടുത്ത് ഫ്രീസ് ആക്കുവാണ്. ദാറ്റ്സ് ഇറ്റ്. നമ്മൾ കുറേ നേരം തുറന്ന് വയ്ക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. നമുക്കിപ്പോൾ ടെർബോ ഫ്രീസിൽ ഇട്ടിരിക്കാം. ഇനി ടെർബോ കൂൾ, ഈ താഴത്തെ ഭാഗം മൊത്തത്തിൽ പെട്ടെന്ന് കൂളാവണം അല്ലെങ്കിൽ തണുക്കണമെന്നുണ്ടെങ്കിൽ ടെർബോ കൂൾ യൂസ് ചെയ്യാം. ഇനി ഐസ്ക്രീംസ് നിങ്ങൾ അതിനകത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്, പെട്ടെന്ന് അതിനൊന്ന് സെറ്റാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം മോഡുണ്ട്. മൈൽഡ് ഫ്രീസ്, അതായത് ഒരു ജസ്റ്റ് ഒന്ന് ഫ്രീസായി കിട്ടും എന്നുള്ളൊരു മോഡുമുണ്ട്. പിന്നെ പവർ സേവർ മോഡ്, അതായത് നിങ്ങളിപ്പോൾ ഇവിടെ നാട്ടിലില്ല, നിങ്ങളിത് വലുതായിട്ട് യൂസ് ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഓണാക്കി അത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ പവർ സേവിങ് മോഡിലിട്ടിട്ട് പോവാം. പിന്നെ നിങ്ങൾക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, കണ്ടോ
ഇതിൻ്റെ അകത്ത് നമുക്ക് എത്ര ഡിഗ്രി വേണമെന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഇപ്പം 6 ഡിഗ്രിയുണ്ട്, 5 ഡിഗ്രിയുണ്ട്, 4 ഡിഗ്രിയുണ്ട്, 3 ഡിഗ്രിയുണ്ട്, 1 ഡിഗ്രിയുണ്ട്. കണ്ടോ, ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇനി ഫ്രിഡ്ജിൻ്റെ ഈ ഒരു ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. സ്മാർട്ട് സെൻസും അതുപോലെ തന്നെ വൈഫൈ ചൈൽഡ് ലോക്ക്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഈ ഫ്രിഡ്ജിൻ്റെ അകത്ത് എന്തിനാണ് വൈഫൈ എന്ന്. ആക്ച്വലി മൈ IFB എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്പിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ഫ്രിഡ്ജിനെ നിങ്ങളുടെ ആപ്പ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്മാർട്ട് സെൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലുള്ള ഇൻവേർട്ടർ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സോളാറൊക്കെ ആയിട്ട് ഓട്ടോമാറ്റിക്കലി ഇത് കണക്റ്റ് ആവുകയും അങ്ങനെയുള്ള കുറേ പരിപാടികൾ ഒരു ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് സറൗണ്ട് കൂൾ, സ്റ്റെബിലൈസർ ഫ്രീ, നിങ്ങൾക്ക് സ്റ്റെബിലൈസറിൻ്റെ ആവശ്യമില്ല. ഹോം ഇൻവേർട്ടറുമായിട്ട് ഓട്ടോ കണക്റ്റ് ആണ്. ഇൻബിൽഡ് ഡിയോഡൈസർ ഉണ്ട്. ഡിയോഡൈസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ അകത്ത് നമ്മൾ വെക്കുന്ന സാധനത്തിനനുസരിച്ച് മണവും ഒക്കെ ഉണ്ടാവും. സവാള നമ്മൾ അരിഞ്ഞിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചെന്ന് വെച്ചോ ആ സവാള ബാക്കിയുള്ള സാധനങ്ങളിലൊക്കെ ആ മണം വരുത്തും. അതൊന്നുമില്ലാതെ ഓർഡറൊന്നുമില്ലാതെ മണമൊന്നുമില്ലാതെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ടെക്നോളജി ഉണ്ട്. 10 വർഷത്തെ കംപ്രസർ വാറണ്ടി ഈ ഒരു ഫ്രിഡ്ജിനകത്തുണ്ട്. അതുപോലെ തന്നെ 1 ഇയർ കംപ്ലീറ്റ് വാറണ്ടിയും. ഓക്കെ, ഇതിൻ്റെ സ്മാർട്ട് സെൻസ് ടെക്നോളജി എന്താണെന്ന് കുറച്ചുകൂടി ബ്രീഫ് ചെയ്ത് കഴിഞ്ഞാൽ AI, അതായത് ഒരു പേഴ്സണൽ അസിസ്റ്റൻറ്റ് നിങ്ങളുടെ കിച്ചണിനകത്ത് ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അതാണ് നിങ്ങളുടെ നീഡുകൾ എന്തൊക്കെയാണെന്ന് അത് റെക്കഗ്നൈസ് ചെയ്തതിന് ശേഷം അതിനനുസരിച്ച് ഫ്രിഡ്ജിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്തോളും. അപ്പം അത് പറഞ്ഞപ്പോഴാണ് ദാ ഫ്രിഡ്ജ് നേരത്തെ തുറന്ന സമയത്ത് ആരെങ്കിലും ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് കണ്ടോ, ഒരു AI സ്മാർട്ട് ക്യാമറയുണ്ട് ഇതിൻ്റെ അകത്ത്, ഫ്രിഡ്ജിൻ്റെ അകത്ത്. സോ നിങ്ങളുടെ നിങ്ങൾ പുറത്ത് പോയി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് ഇരിക്കുന്നത്, എന്തൊക്കെ തീർന്നു എന്ന് ഗസ് ചെയ്യാതെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ബഡ്ജറ്റ് ചെയ്ത് വാങ്ങാനായിട്ട് പറ്റും. ജസ്റ്റ് നിങ്ങളുടെ ആപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് കാണാം. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവേർട്ടർ കംപ്രസറാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ഡയറക്റ്റായിട്ട് പവറിൽ കണക്ട് ചെയ്യാം, നിങ്ങൾക്കൊരു സ്റ്റെബിലൈസറിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്കിവിടെ കുറച്ച് ലൈറ്റുകളും പരിപാടികളൊക്കെ ഉണ്ട്. ഇതിൻ്റെ എന്താ പരിപാടിയെന്ന് വെച്ചാൽ ഈ ഒരു ലൈറ്റ് ഉണ്ട്, ഒരു LED ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ചില ഫ്രിഡ്ജുകളുടെ പ്രശ്നം വെച്ചാൽ ഒരു ഭാഗം മാത്രം ലൈറ്റാണ്, ബാക്കിയൊക്കെ ഇരുട്ടായിരിക്കും. പൊതുവേ ഈ ഭാഗങ്ങളൊക്കെ ഇരുട്ടാവാറാണ് പതിവ്. ഇതിൻ്റെ അകത്ത് അവർ കറക്റ്റായിട്ട് LED പാനൽ വെച്ചിട്ടുള്ളതുകൊണ്ട് ഈ ഗ്ലാസ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടഫ് ആൻഡ് ഗ്ലാസ്സാണ്. ഈ ഗ്ലാസിൻ്റെ അകത്തോട്ട് കറക്റ്റായിട്ട് ലൈറ്റ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതേപോലെ നമുക്കിവിടെ സ്മാർട്ട് ഡിയോഡൈസറെന്നും അതുപോലെ തന്നെ ആൽപൈൻ ഫ്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിങ്ങോട് കൂടി ഒരു ലൈറ്റായിട്ട് നീല ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ക്ലാസി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഫ്രീസറിൻ്റെ അകത്ത് അതേപോലെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. യെസ്, കണ്ടോ നല്ല തണുത്തു. നമ്മുടെ ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ടുമില്ല, വീഡിയോ എടുക്കാൻ തുടങ്ങിയതിന് ശേഷം വെച്ച സാധനമാണ് അത്. ഞാൻ വീഡിയോ എടുക്കുമ്പം ഒന്നും ഇല്ലാതിരിക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ അതിനകത്ത് എടുത്ത് വെച്ചതാണ്. സോ ഗുഡ്. ഈ ഒരു ഫ്രിഡ്ജിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ www.IFBAppliances.com എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അതുമാത്രമല്ല നമ്മുടെ IFBയുടെ വൈഡ് വെറൈറ്റി സാധനങ്ങൾ മൊത്തം നിങ്ങൾക്ക് കിട്ടും. ബൈ ദ വേ, ഞാൻ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു IFB യൂസറാണ്. നമ്മുടെ വാഷിംഗ് മെഷീനും ഒക്കെ IFB ആണ്, നമ്മുടെ വീട്ടിലിരിക്കുന്ന ഫ്രിഡ്ജും IFB ആണ്. ഈ ഒരു ബ്രാൻഡിൻ്റെ ഈ ഒരു ഫ്രിഡ്ജ് ഭയങ്കര യുണീക്ക് ആയിട്ടുള്ളതും നമ്മുടെ, അതായത് എന്താ പറയട്ടെ, നമ്മുടെ ലൈഫ് ഭയങ്കര ഈസി ആക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഫ്രിഡ്ജാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ ടെക്നോളജി നിറഞ്ഞ സാധനങ്ങളാണ് എല്ലാം. അത് എയർ കണ്ടീഷണർ ആവട്ടെ, എന്ത് സാധനങ്ങളിൽ തന്നെ ടെക്നോളജിയാണ് അതിനകത്ത്. ആൻഡ് ആ ഒരു AI ബ്രില്ല്യൻസ് മൊത്തം ഈ റെഫ്രിജറേറ്ററിൻ്റെ അകത്തേക്ക് IFB കൊണ്ടുവന്നിട്ടുണ്ട്, വിച്ച് ഈസ് വെരി നൈസ്. പിന്നെ എനിക്ക് പറയാനായിട്ടുള്ളത് ഇറ്റ് ലുക്ക് ക്ലാസി. നമ്മൾ ഈ ചില ഫ്രിഡ്ജുകൾ കാണുന്ന സമയത്ത് ഒരു വരി എന്തോ പോലെയൊക്കെ തോന്നും, പക്ഷേ അതിന് പകരം അവർ നല്ല രീതിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ഞാൻ ഒരു കാര്യം പറയാം, എപ്പോഴും നിങ്ങളുടെ ഫ്രിഡ്ജ്, നിങ്ങളുടെ കിച്ചണിലുള്ള ഫ്രിഡ്ജ് ഒരു തുണി എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് എപ്പോഴും തുടച്ച് യൂസ് ചെയ്യുക. നമ്മുടെ കൈപ്പാട് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ആൻഡ് നമ്മുടെ നോർമലി യൂഷ്വലി ഉള്ള ഫ്രിഡ്ജിലുള്ള സംഭവം എന്താണ്, ഇവിടെ ഒരു പിടി കാണും അല്ലേ, ഇവിടെ എവിടെയെങ്കിലും ഒരു പിടിയൊക്കെ കാണും. അത് ഈ സൈഡിലും ചിലത് കാണാറുണ്ട്, ഈ സൈഡിൽ അതൊന്നുമില്ല, മൊത്തത്തിൽ ക്ലീനാണ്. ഇവിടെ നിന്ന് ഒരു കമ്പാർട്ട്മെൻറ്റ് വരും ഫ്രീസർ തുറക്കാനായിട്ട്. അത് ഭയങ്കര പാടൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് തട്ടിയാൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. അതേപോലെ ഇതിൻ്റെ അകത്തേക്ക് കേട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഓപ്പണാണ്. ഓക്കെ, സോ എഫിഷ്യൻ്റായിട്ട് നിങ്ങളുടെ ഫുഡും ഇതിനകത്ത് ഭയങ്കര ഫ്രഷായിട്ട് ഇരിക്കുക എന്നുള്ളതും അവരുടെ ഒരു ഫോക്കസാണ്. പൊതുവേ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഫ്രിഡ്ജാണിത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ കൊള്ളിക്കാനായിട്ട് പറ്റും. ഇതാണ് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസിൽ, എന്നാൽ അകത്ത് ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഫ്രിഡ്ജാണിത്. നമുക്കറിയാം ഇതാ ഇവിടെ ഒരു കണ്ട കുറേ മോഡുകളും ബട്ടണും LED ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ പിള്ളേർക്ക് കുരുപ്പിളവും.
അപ്പോൾ അവർക്ക് വന്നിങ്ങനെ തൊട്ട് നോക്കാനേ കാണും. ഈ ടെമ്പറേച്ചർ ബട്ടൺ നമ്മളൊന്ന് ഹോൾഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, 3 സെക്കൻഡ് ഹോൾഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചൈൽഡ് ലോക്ക് എനേബിൾ ആവും. കണ്ടോ, ഇപ്പോൾ ഡിസേബിളായി. ഞാൻ ഒന്നുകൂടി 3 സെക്കൻഡ് പ്രസ് ചെയ്യാണ്, എനേബിളായി. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഈ ബട്ടണൊക്കെ കിടന്ന് അമർത്തിക്കഴിഞ്ഞാൽ അതും ഒന്നും വർക്കാവില്ല, ഒന്നും സംഭവിക്കില്ല. ദാറ്റ് മീൻസ് പിള്ളേർ വന്നിട്ട് ഇതിനകത്തൊന്നും കളിക്കില്ല. അപ്പോൾ സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് നിങ്ങളുടെ വീടൊക്കെ ഭയങ്കര ഇന്നോവേറ്റീവായിട്ട് വയ്ക്കാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.